Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി. ഗുരു ഇന്റർലോക്ക്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9:30 ജനങ്ങളെ പരിഭ്രാന്തരാക്കി നായിയുടെ വിളയാട്ടം. ഒരു സ്കൂൾ കുട്ടി ഉൾപ്പെടെ 10 പേരാണ് പേപ്പട്ടിയുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചെറുപുഴയിൽ MDMA യുമായി 2 പേർ അറസ്റ്റിൽ. പ്രാപ്പോയിൽ സ്വദേശി ഞൊണ്ടിമാക്കൽ ഷമീർ, മച്ചി സ്വദേശി ചെമ്പുകെട്ടിക്കൽ സിജു എന്നിവരെയാണ് ചെറുപുഴ SHO PC സഞ്ജയ്കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. 17-വയസ്സുകാരിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശമയച്ച അധ്യാപകൻ അറസ്റ്റിൽ. കായിക അധ്യാപകനായ വെള്ളോറ കാര്യപ്പള്ളി സ്വദേശി KC സജീഷിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേബിൾ TV ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള NH അൻവർ 4th ടെലിവിഷൻ അവാർഡിന് അർഹനായ പയ്യന്നൂർ നോർത്ത് മേഖലയിലെ P പ്രസാദിനെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ കടൽഭാഗത്ത് മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വൻ വർധന. മലയാളികളുടെ ഇഷ്ടമത്സ്യമായ മത്തി കേരളത്തിന്റെ തീരക്കടലിനെ ഉപേക്ഷിക്കുകയാണെന്ന മുൻവർഷങ്ങളിലുണ്ടായ ആശങ്ക ഇക്കുറിയില്ല. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30 ജനങ്ങളെ പരിഭ്രാന്തരാക്കി നായയുടെ വിളയാട്ടം. ഒരു സ്കൂൾ കുട്ടി ഉൾപ്പെടെ 10 പേരാണ് പേപ്പട്ടിയുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വ്യാഴാഴ്ച രാവിലെ മുതൽ പയ്യന്നൂരിലുണ്ടായ പേപ്പട്ടിയുടെ വിളയാട്ടം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ഒരു സ്കൂൾ കുട്ടിയടക്കം 10 പേരാണ് നായയുടെ കടിയേറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇവരെ പ്രവേശിപ്പിച്ചു. പത്മനാഭൻ മണ്ടൂർ, കാങ്കോലിലെ അബ്ദുൾ റഹ്മാൻ, കണ്ടങ്കാളിയിലെ ചിന്മയ സ്കൂൾ വിദ്യാർത്ഥി ദിയ, കണ്ടോത്ത് സ്വദേശി ശ്രീധരൻ, കാരയിലെ സനിൽ, ടി മനീഷ്, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി അശ്വനി പ്രഭു, KV പത്മനാഭൻ തുടങ്ങിയവരെയാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി. ഇന്ന് രാവിലെ ഒരു ഭ്രാന്തളകിയ നായി 10-15 ആളുകളെയാണ് ആ നായി ടൗണും അതുപോലത്തെ തെക്കേ ബസാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഇവരെല്ലാം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും അതുപോലെ തന്നെ പെരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നായിയെ അന്വേഷിച്ചിട്ടിപ്പോൾ പയ്യന്നൂർ നഗരസഭയുടെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ നായിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇതിനിടെ നഗരസഭാ ചെയർപേഴ്സന്റെ PA ബിനീഷിനും നായിയുടെ കടിയേറ്റു. തിരച്ചിലിനൊടുവിൽ 11 മണിയോടെ മാവിച്ചേരിയിൽ നായിയെ ചത്തനിലയിൽ കണ്ടെത്തി. ഈ പേപ്പട്ടി ഇതിനോടകം 3 തെരുവ് നായകളെയും കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴയിൽ MDMA യുമായി 2 പേർ അറസ്റ്റിൽ. പ്രാപ്പോയിൽ സ്വദേശി ഞൊണ്ടിമാക്കൽ ഷമീർ, മച്ചി സ്വദേശി ചെമ്പുകെട്ടിക്കൽ സിജു എന്നിവരെയാണ് ചെറുപുഴ SHO PC സഞ്ജയ്കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്.
ഷമീറിനെ പ്രാപ്പോയിൽ നിന്നും സിജോയെ മച്ചിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഷമീറിൽ നിന്ന് 400 മില്ലിഗ്രാമും സിജോയിൽ നിന്ന് 450 മില്ലിഗ്രാമും MDMA പിടികൂടിയത്. ഇത് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കണ്ണൂർ SPക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഇവരെ പിടികൂടിയത്. SHOയ്ക്ക് പുറമെ SI സുരേഷ് കുമാർ, ASIമാരായ ഹബീബ് റഹ്മാൻ, രാജീവൻ, CPOമാരായ ദീപക്, പ്രശാന്ത്, ബിനീഷ്, ശ്രീജിത്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. 17 വയസ്സുകാരിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശം അയച്ച അധ്യാപകൻ അറസ്റ്റിൽ. കായിക അധ്യാപകനായ KC സജീഷിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. 17 വയസ്സുകാരിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശം അയച്ച കായിക അധ്യാപകൻ KC സജീഷിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളിലെ കായികാധ്യാപകനായ വെള്ളോറ കാരിപ്പള്ളി സ്വദേശിയും കുളപ്പുറത്ത് താമസക്കാരനുമായ KC സജീഷ് കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി ഉപയോഗിക്കുന്ന മാതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ സ്കൂൾ പ്രിൻസിപ്പലിനെ വിവരമറിയിച്ചു. തുടർന്ന് പ്രിൻസിപ്പൽ പരിയാരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെ ബുധനാഴ്ച രാത്രി മാടായിപ്പാറയിൽ വെച്ചാണ് സജീഷ് പിടിയിലായത്. സജീഷിനെ കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറാം. കേബിൾ TV ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള NH അൻവർ 4th ടെലിവിഷൻ അവാർഡിന് അർഹനായ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡംഗം P പ്രസാദിനെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. COS സംസ്ഥാന കമ്മിറ്റി അംഗവും നെറ്റ്വർക്ക് ചാനൽ MDയുമായ K സജീവ്കുമാർ അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NH അൻവറിന്റെ സ്മരണാർത്ഥം NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകി വരുന്ന 4th ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചതിൽ കേബിൾ TV ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള പുരസ്കാരത്തിന് അർഹനായ പയ്യന്നൂർ നോർത്ത് മേഖലയിലെ P പ്രസാദിന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. COA ഭവനിൽ നടന്ന ചടങ്ങ് സംസ്ഥാന കമ്മിറ്റി അംഗവും പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ MDയുമായ K സജീവ്കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷവും അത് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചു. കഴിഞ്ഞ മാസം 24th തീയതി എറണാകുളത്ത് വെച്ചിരുന്ന KCC AGM കൺവെൻഷനിൽ ആ അവാർഡുകൾ വിതരണം ചെയ്ത് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചതാണ്. തീർച്ചയായും നമ്മുടെ മേഖലയിൽ തന്നെയുള്ള പ്രസാദിന് ഈ ഒരു അവാർഡ് ലഭിച്ചത് അദ്ദേഹം ഇത്തരം കാലത്ത് നടത്തിയ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് എന്നുള്ളതും ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് അംഗീകാരങ്ങൾ ഈ മാധ്യമ പ്രവർത്തന രംഗത്തും അതോടൊപ്പം അദ്ദേഹം നടത്തുന്ന മാനുഷികപരമായ കാരുണ്യപരമായ പ്രവർത്തനങ്ങളിലും ഇനിയും അതുപോലുള്ള ഒട്ടനവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഒരു ഉദ്ഘാടനം എന്ന രൂപത്തിലേക്ക് അത് കടക്കുന്നില്ല. COS സൌത്ത് മേഖലാ പ്രസിഡന്റ് പ്രഭാത് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N രഞ്ജിത്ത് സ്വാഗതം ആശംസിച്ചു. മേഖലാ നിരീക്ഷകൻ P ശശികുമാർ, ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, ജില്ലാ ട്രഷറർ AV ശശികുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VV മനോജ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. N പുരുഷോത്തമൻ നന്ദി പ്രകാശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് SR ആന്റണിയുടെ വീട് AICC വക്താവ് ഷമാ മുഹമ്മദ് സന്ദർശിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. ഒരു പരാതിക്കാരനെ പോലും മടക്കി അയക്കാത്ത പ്രകൃതമായിരുന്നു SR ആന്റണിയുടേതെന്ന് ഷമാ മുഹമ്മദ് പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, DCC സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി, TP ശ്രീനിഷ്, TV കുഞ്ഞമ്പു നായർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ എടാട്ട് ദേശീയപാതയോരത്തെ അവസാനത്തെ കുഞ്ഞുമംഗലം മാവും ഓർമ്മയായി. റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചുമാറ്റപ്പെട്ട മാവിന് ചുവട്ടിൽ കുഞ്ഞുമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ പുഷ്പങ്ങൾ അർപ്പിച്ചു. പയ്യന്നൂർ എടാട്ട് ദേശീയപാതയോരത്ത് നിന്നിരുന്ന അവസാനത്തെ കുഞ്ഞുമംഗലം മാവും ഓർമ്മയായി മാറി. പൂമൊട്ടുകളും പൂക്കളും കടുകുമണിയോളം വലിപ്പത്തിൽ കണ്ണിമാങ്ങകളും ഇതിൽ വിരിഞ്ഞിരുന്നു. പുളിയുറുമ്പിൻകൂടുകളിലും ജീവിതം അതിന്റെ എല്ലാ സമൃദ്ധിയോടും കൂടെ ഈ മാവിൽ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ യന്ത്രക്കൈകളാൽ എല്ലാം വേഗത്തിൽ നിലംപൊത്തി. കഴിഞ്ഞ മാമ്പഴക്കാലത്തുപോലും തേനൂറുന്ന ഫലസമൃദ്ധി തന്ന പയ്യന്നൂർ എടാട്ടെ ദേശീയപാതയോരത്തെ കുഞ്ഞിമംഗലം മാവും അങ്ങനെ ഓർമ്മയായി മാറി. കുഞ്ഞിമംഗലം കൂട്ടായ്മ പ്രവർത്തകർ രാവിലെ മാവിൻ ചുവട്ടിൽ പുഷ്പചക്രം സമർപ്പിച്ചു. മരത്തിൽ പതിച്ച കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു: വെട്ടിമാറ്റാൻ എളുപ്പമാണ്, വികസനം മനുഷ്യന് അനിവാര്യമാണ്, പക്ഷേ അതുപോലെ അനിവാര്യമാണ് മറ്റെല്ലാ ജീവന്റെയും തുടർച്ചയും. ഒരുവിധം ഒരു 100% തന്നെ പറയാം. പലതരം നാട്ടുമാവുകൾ ഈ റോഡ് വികസന ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് പോയി.
ഒരു പരിധിവരെ ആർക്കും ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. അതങ്ങനെ തന്നെയാണ്, ബിക്കോസ് വികസനത്തിന് എതിരായിട്ട് ഒരു പരിധിവരെ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഒരു പ്രതീകമായിട്ട്, അപ്പോൾ ഇത്തരം കുറച്ച് ആളുകളിലെങ്കിലും ഇതൊരു വലിയൊരു കൺസേണായിട്ട് ഒരു വിഷമമായിട്ട് നമ്മുടെ ജനിതക വൈവിധ്യങ്ങൾ ഇല്ലാതാവുന്നു എന്നൊരു വലിയൊരു ചിന്ത ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു കൂട്ടായ്മ നാട്ടു മാഞ്ചോട്ടിൽ എന്നതിൽ കുഞ്ഞുമംഗലം മാങ്ങ ഒരു പ്രതീകമായിട്ട് മുന്നിൽ വെച്ചിട്ടൊരു കൂട്ടായ്മ ഉണ്ടാവും. കുറേയൊക്കെ സംരക്ഷണ പ്രവർത്തനം നാളെ തലമുറയ്ക്ക് വേണ്ടി ഇത്തരം മാവിൻ മാവുകളുടെ വിത്തുകൾ ശേഖരിച്ച് പുതിയ തൈകളുണ്ടാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. വർഷങ്ങൾക്കു ശേഷം കേരളത്തിന്റെ കടൽ ഭാഗത്ത് മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വൻ വർധന. മലയാളികളുടെ ഇഷ്ടമത്സ്യമായ മത്തി കേരളത്തിന്റെ തീരക്കടലിനെ ഉപേക്ഷിക്കുകയാണെന്ന മുൻവർഷങ്ങളിലെ ആശങ്ക ഇക്കുറിയില്ല. ചാകരയെന്ന അത്യപൂർവ പ്രതിഭാസമുണ്ടായിരുന്ന തീരക്കടലായിരുന്നു കേരളത്തിന്റേത്. എന്നാൽ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മലിനീകരണമടക്കമുള്ള നിരവധിയായ കാരണങ്ങളാൽ ലോകത്തിലെ മിക്ക കടലുകളെയും പോലെ തന്നെ അറേബ്യൻ ഉൾക്കടലും ദരിദ്രമായി. കഴിഞ്ഞ ഒരു ദശകത്തിനകം മത്തിയുടെയും അയിലയുടെയും ലഭ്യത പോലും കുറഞ്ഞു. ഈ ആശങ്കകൾക്കിടയിലാണ് അല്പമൊരു ആശ്വാസം എന്നതുപോലെ മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വർധനയുണ്ടായത്. അതേസമയം മത്സ്യലഭ്യതയിലുണ്ടായ വർധനവിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകാത്ത സാഹചര്യമാണുള്ളത്. മംഗലാപുരത്തടക്കമുള്ള കമ്പനികൾ പണം നൽകാൻ വൈകുന്നതാണ് ഇതിന് ഒരു കാരണമെന്നാണ് എട്ടിക്കുളം പാലക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി മത്തി ഇല്ലാത്തത്. ഇപ്പം മത്തി വരുന്നുണ്ട്, കണ്ടമാനം മത്തി വരുന്നുണ്ട്. നല്ലപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയുണ്ട്. പറഞ്ഞിട്ട് വില വളരെ കുറവും, കമ്പനി ആണെങ്കിൽ കുറേ ഡിലേ ആക്കുന്നത് പൈസനെ സംബന്ധിച്ചിടത്തോളം. അവിടെ കമ്പനി കൊണ്ടുപോയ മത്സ്യത്തൊഴിലാളികൾക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച ഉണ്ട് പൈസ കിട്ടുന്നത്. അതൊരു വലിയ ഡിലേ ആണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമാണെങ്കിൽ അത് കിട്ടിയ മീനിന് വില കിട്ടണം. അതാത് ടൈമിന് എണ്ണയും പെട്രോളും വാങ്ങാനാണെങ്കിൽ അത് കിട്ടുന്നില്ല. വളരെ ആശങ്കത്തിലാണ്. വൻകിട വിദേശ ട്രോളറുകൾ കടലരിച്ച് മീൻപിടിച്ച ശേഷവും കേരള തീരത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും അയിലയും ആവശ്യത്തിന് ലഭിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. എന്നാൽ തൊഴിലാളികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പു നൽകാൻ സർക്കാരുകളുടെ കൈത്താങ്ങും അനിവാര്യമാണ്. മട്ടുപ്പാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് വേറിട്ട മാതൃക തീർക്കുകയാണ് മാട്ടൂൽ നോർത്തിലെ ഇ കെ പി അബ്ദുൾ സലാം. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് അബ്ദുൾ സലാം. വിളവെടുപ്പ് ഉദ്ഘാടനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ നിർവഹിച്ചു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മാട്ടൂലിന്റെ മണ്ണിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ് മാട്ടൂൽ നോർത്തിലെ ഇ കെ പി അബ്ദുൾ സലാം. പ്രവാസ ലോകത്ത് നിന്ന് തിരികെ എത്തിയ ശേഷമാണ് ഇദ്ദേഹം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. ഇത് മുമ്പ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഇത് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഇത് ഒരു വലിയ ഒരു ടേസ്റ്റ് തോന്നിയിരുന്നില്ല. പക്ഷെ ഞാനിത് ഒരെണ്ണം ഇവിടെ ഒരു 8 വർഷം മുമ്പ് ഇവിടെ വെച്ച് നോക്കിയപ്പം നമ്മൾ ഈ നാടൻ വളത്തിൽ ഇത് ഉണ്ടായപ്പം നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ കൃഷി വിപുലപ്പെടുത്താനും ഞാൻ തീരുമാനിച്ചത്. വീടിന്റെ മട്ടുപ്പാവിൽ 400 ഡ്രാഗൺ ഫ്രൂട്ട് തൈകളാണുള്ളത്. റോയൽ റെഡ്, മലേഷ്യൻ റെഡ് തുടങ്ങിയ ഇനങ്ങൾ ഉൾപ്പെടെ ആകെ 1000 തൈകളാണുള്ളത്. നന്നായി വെയിൽ ഏൽക്കുന്നിടമാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ നിർവഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ നോർത്തിലുള്ള ഒരു വീട്ടിലാണ് ഇവിടെ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പായിരുന്നു. ഏറെ സന്തോഷം തോന്നി, ഏറെ അഭിമാനവും തോന്നി. മാട്ടൂലിന്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന രീതിയിൽ ഈ ഒരു കൃഷി ഇവിടെ നടപ്പാക്കിയ നമ്മുടെ സലാമക്കയാണ്. കൃഷിഭവന്റെയും കാർഷിക വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ടെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എ സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു കൃഷിയാണ്. അതായത് മുൻ പരിചയങ്ങളില്ല, മുൻ അനുഭവങ്ങളുള്ള കർഷകർ നാട്ടിലില്ല. ആ സമയത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാർ ഉണ്ടാകുന്നത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാണെന്നാണ് പൊതുവെ പറയാനുള്ളത്. വിളവെടുപ്പ് ചടങ്ങിൽ കൃഷി ഓഫീസർ കെ പ്രീത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ജയശ്രീ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ, സി സൈനബ, ഖൈറുന്നീസ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
BSCL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ ചെറുകുന്ന മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുകുന്ന BSNL ഓഫീസിനു മുൻപിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. CDU ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതി വിധി വന്ന 6 വർഷവും 7 മാസവും കഴിഞ്ഞിട്ടും 6 കോടി നിക്ഷേപകരുടെ നിക്ഷേപത്തുക നൽകാനുള്ള വിധി നടപ്പിലാക്കാത്ത സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. 12 ലക്ഷം പേർക്ക് മാത്രമാണ് നാമമാത്രമായ തുക നൽകിയിട്ടുള്ളത്. CTU ജില്ലാ സെക്രട്ടറി കെ അശോകൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. PK വിനോദിനി അധ്യക്ഷത വഹിച്ചു. PSCL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി രാഘവൻ, സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ, PV ഷാജി, എം വനജ, VR കുട്ടികൃഷ്ണൻ, PK വേണു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോട്ടറി തൊഴിലാളി യൂണിയൻ CTU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ CTU ഹാളിൽ നടന്നു. CTU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ലോട്ടറി തൊഴിലാളി യൂണിയൻ CTU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ലോട്ടറി തൊഴിലാളികളുടെ ഒട്ടേറെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ CTUവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PV കുഞ്ഞപ്പൻ പറഞ്ഞു. അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മറ്റൊരു തരത്തിലും ജോലിയില്ലാതെ മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്ത 100 കണക്കിന് ആളുകളാണ് ലോട്ടറി ഇത്തരക്കാരായിട്ട് മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചടങ്ങിൽ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. രാജരാജേശ്വരി ലോട്ടറി സ്റ്റോൾ ഉടമകളായ ധനേഷ്, വിനോദ് എന്നിവർ വീടില്ലാത്ത തൊഴിലാളിയായ ശ്രീജയ്ക്ക് വീട് നിർമ്മാണത്തിന് നൽകിയ ധനസഹായം ചടങ്ങിൽ വെച്ച് PV കുഞ്ഞപ്പൻ കൈമാറി. OP മോഹനൻ, PV ബാബു, എൻ ഹരിഹരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുടിവെള്ള പദ്ധതിക്കു വേണ്ടി ചെറുകുന്ന് ടൌണിൽ KSTP റോഡ് വെട്ടിപ്പൊളിച്ചിട്ടത് വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു. പ്രവൃത്തി കഴിഞ്ഞ മാസങ്ങളായിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തത് വ്യാപക പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടുന്നതിനു വേണ്ടിയാണ് ചെറുകുന്ന് ടൌണിൽ KSTP റോഡിന് കിഴക്കു ഭാഗത്ത് റോഡരിക് വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്തത്. എന്നാൽ പ്രവൃത്തി കഴിഞ്ഞ് കുഴി മൂടിയെങ്കിലും കിളച്ചിട്ട ഭാഗം നന്നാക്കാത്തത് കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാവുകയാണ്. ഇതുവഴി നടന്നു പോകുന്നവർ കാൽത്തെന്നി വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ ഉള്ളവരാണ് കുഴികളിൽ വീഴുന്നവരെ മിക്കപ്പോഴും ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. ചെറുകുന്ന് കോൺവെന്റ് ഹോസ്പിറ്റൽ, ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി ദിവസവും നിരവധി പേരെത്തുന്ന കേന്ദ്രം കൂടിയാണ് ഇവിടം. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന് പണം അടച്ച ശേഷമാണ് പ്രവൃത്തി നടത്തിയതെന്നും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കേണ്ടത് PWD ആണെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അറ്റകുറ്റപ്പണി നടത്തി റോഡ് ശരിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ടെലിഫോൺ കുടിവെള്ള പദ്ധതിക്കാന്ന് പറയുന്നത്, ടെലിഫോൺ അതിനാന്നും പറയുന്നത്, എന്തിനാന്ന് കറക്റ്റ് ഇതൊന്നും അറിയില്ല. പക്ഷെ ഈ കുഴി എടുത്തിട്ട് അവിടെ പിന്നെ പെട്ടെന്ന് മാറ്റിയിരുന്നു, ഒരാഴ്ച കൊണ്ട് മാറ്റിയിരുന്നു അങ്ങോട്ടൊക്കെ ഇതുപോലെ പ്രശ്നമാക്കിയില്ലേ. പക്ഷെ ഇവിടെ ഇതിപ്പോ എടുത്തിട്ട് എനിക്കൊന്ന് 2 മാസത്തിന് മുകളിലായിട്ടുണ്ടാവും. ഇതുവരെയായിട്ട് യാതൊരു ആക്ഷനും ഇതിനെതിരെ സ്വീകരിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നവകേരളം കർമ്മ പദ്ധതി 2 ഭാഗമായി നീരുറവ് സമഗ്ര നീർത്തട പ്ലാൻ തയ്യാറാക്കുന്നതിന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബ്ലോക്കിലകത്തും എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് നിർവഹണം നടത്താൻ വേണ്ടി കഴിയണം. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നീരുറവ് സമഗ്ര നീർത്തട പ്ലാൻ തയ്യാറാക്കൽ സംബന്ധിച്ച് നവകേരള മിഷൻ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. 2023-24 വർഷത്തെ ലേബർ ബജറ്റ് രൂപീകരണത്തിൽ ജോയിന്റ് BDA വി സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്താർ വടക്കുംപാട്, CV പ്രമീള, PP പ്രസന്നകുമാരി, മുഹമ്മദ് അസ്ലം, VV സജീവൻ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ T രാഗേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
അന്ധരുടെ കൂട്ടായ്മയായ മാതമംഗലം തുമ്പത്തടത്തെ ആശ്രയ സ്വാശ്രയ സംഘം 15-ന് വെള്ളവടി ദിനാചരണവും അനുമോദന പരിപാടിയും വിവിധ പരിപാടികളോടെ നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അന്ധരുടെ കൂട്ടായ്മയായ മാതമംഗലം തുമ്പത്തടത്തെ ആശ്രയ സ്വാശ്രയ സംഘം 15-ന് വെള്ളവടി ദിനാചരണവും അനുമോദനവും വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച 3 മണിക്ക് മാതമംഗലം ടൗണിൽ നിന്ന് ആശ്രയ സ്വാശ്രയ സംഘം ഓഫീസിലേക്ക് ഘോഷയാത്ര നടത്തും. എരുമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ദേശീയ മനുഷ്യാവകാശ പ്രവർത്തക സമിതിയുടെ കാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് നേടിയ ആശ്രയ സ്വാശ്രയ സംഘത്തിന്റെ പ്രസിഡന്റ് പി വി രവീന്ദ്രനുള്ള അനുമോദനം 3:30 ആശ്രയ സ്വാശ്രയ സംഘം ഓഫീസിൽ നടക്കും. അനുമോദന സമ്മേളനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മധു എരമം അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ കെ ഇ ശോഭന, ടി ഗോവിന്ദൻ, പി വി രവീന്ദ്രൻ, എം വി പവിത്രൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനമായ 13 പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ സജ്ജം 2022 എന്ന പേരിൽ ബോധവൽക്കരണ വിശദീകരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിനുശേഷം ഫയർഫോഴ്സ് തീകെടുത്തുന്ന മോക് ഡ്രിൽ നടത്തി. ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ജില്ലയിലേക്ക് ക്ഷണിക്കുകയാണ് ക്ലാസ്സുകളിലേക്ക് അടക്കാൻ. നമുക്ക് സജ്ജം 2022 ബോധവൽക്കരണ വിശദീകരണ ക്ലാസ്സിൽ പയ്യന്നൂർ തഹസീൽദാർ പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി പി സുമേഷ്, പി പി രാഹുൽ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും വിവിധ ഓഫീസ് ജീവനക്കാരും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ക്ലാസിനുശേഷം ഫയർഫോഴ്സ് തീകെടുത്തുന്ന മോക് ഡ്രിൽ നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും 1975-76 വർഷം പഠിച്ചിറങ്ങിയ SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ വീണ്ടും 76 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നു. സംഗമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ നിർമ്മാതാവുമായ സെവനാർട്സ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 16 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ നിർമ്മാതാവുമായ സെവനാർട്സ് മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിനുശേഷം കുടുംബസംഗമം നടക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിചയപ്പെടലും വിവിധ കലാപരിപാടികളും അരങ്ങേറും. സി സുന്ദരൻ, കെ ഭാസ്കരൻ, കെ കരുണാകരൻ, പി കെ മുസ്തഫ, എ എം ശംഭു നമ്പൂതിരി, സി പി മോഹനൻ, ടി എം വാസന്തി ദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോക് താന്ത്രിക് ജനതാദൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. ഗാന്ധി ജെ പി ലോഹ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി ജെ പി ലോഹ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ലോകതാന്ത്രിക് ജനതാദൾ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത്. ഒളവറയിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം ജാഥാ ലീഡർ വെങ്ങാട്ട് കുഞ്ഞിരാമന് പതാക കൈമാറി ജില്ലാ പ്രസിഡന്റ് ടി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. പി രാജീവൻ അധ്യക്ഷത വഹിച്ചു. വി വി ബാലൻ, പി സി ഗോപാലൻ, പി വി തമ്പാൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പദയാത്ര തങ്കയമുക്ക് കേന്ദ്രീകരിച്ച് പ്രകടനത്തോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ, താലൂക്കാശുപത്രി പയ്യന്നൂർ എന്നിവയുടെ നേതൃത്വത്തിൽ മുത്തത്തി പകൽ വീട്, വയോമിത്രം, പയ്യന്നൂർ നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെ വയോജന സുരക്ഷ, വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സൌജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, പരിചരണം, ജീവിതശൈലി രോഗനിയന്ത്രണം, ഗുരുതര രോഗബാധിതർക്ക് പാലിയേറ്റീവ് കെയർ സംവിധാനം എന്നിവ നഗരസഭ വയോമിത്രം പദ്ധതിയിലൂടെയും താലൂക്കാശുപത്രിയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നടന്നുവരുന്നു. പയ്യന്നൂർ നഗരസഭയുടെ വയോമിത്രം പദ്ധതിയിലൂടെ പ്രതിമാസം 1500 വയോജനങ്ങൾക്ക് സൌജന്യ വൈദ്യപരിശോധനയും മരുന്ന് വിതരണവും നടന്നുവരുന്നുണ്ട്. പയ്യന്നൂർ ശ്രദ്ധ ആശുപത്രി അങ്കണത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. 2 ദിവസത്തിനുള്ളിൽ പ്രസ്താവിച്ചു കൊടുത്തു. ആ മനുഷ്യ പിന്നീട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ സന്തോഷമാണ്, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആണ് അത് കിട്ടിയത്, ലഭിച്ചത്. ഞാൻ പറഞ്ഞൊരു ഒരു എൻ്റെ അടുത്ത ദിവസം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളൊരു കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്.
എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് പ്രായമുള്ളവർ എന്നുള്ള. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫിറോസ് പദ്ധതി വിശദീകരിച്ച് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. കൗൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, ബി കൃഷ്ണൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി കെ ജീവൻലാൽ, ഡോക്ടർ പ്രകാശൻ, ഡോക്ടർ രവികുമാർ, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എച്ച് എസ് ശശിധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഇ നന്ദകുമാർ, പി ആർ ഒ ജാക്സൺ ഏഴിമല, ഹെൽത്ത് നേഴ്സ് വിലാസിനി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, വയോമിത്രം കോർഡിനേറ്റർ സി രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ കെ എൻ പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി ഭക്ഷ്യമേള നടത്തി. മേള പ്രിൻസിപ്പൽ കെ അനിൽ, ഹെഡ്മിസ്റ്റർ സി ബി സുധ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ലോക ഭക്ഷ്യദിനത്തിന്റെ ഭാഗമായി കെ കെ എൻ പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ കെ അനിൽ, ഹെഡ്മിസ്റ്റർ സി ബി സുധ എന്നിവർ ചേർന്ന് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. മേള വഴി ലഭിക്കുന്ന തുക പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്ന് പ്രോഗ്രാം ഓഫീസർ സി ഷീന പറഞ്ഞു. കെ കെ എൻ പി എം ജി വി എച്ച് എസ് പരിയാര എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായി ഇന്ന് ഇവിടെ നടക്കുന്നത് ഫുഡ് കോർട്ടാണ്. ഇത് ഭക്ഷ്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നതാണ്. പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കാണ് നമ്മളിവിടെ ശേഖരിക്കുന്ന തുക നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾ പാകം ചെയ്ത മധുര പലഹാരങ്ങൾ, വിവിധതരം ഭക്ഷണങ്ങൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥയ്ക്ക് നൽകി മാതൃകയായി യുവാവ്. ആലക്കാട് സ്വദേശി അഖിൽ രാജാണ് സമൂഹത്തിന് മാതൃകയായത്. വെള്ളൂർ രാമംകുളം സ്വദേശിനി ശ്രീലതയുടെ 4.5 പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് പയ്യന്നൂർ സഹകരണ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ വെച്ച് നഷ്ടമായത്. റോഡരികിൽ വീണുകിടന്ന മാല ഇതുവഴി സഞ്ചരിക്കുകയായിരുന്ന അഖിൽ രാജിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് അഖിൽ രാജ് സുഹൃത്തുക്കളോടൊപ്പം പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി മാല പോലീസിന് കൈമാറി. ഇതേസമയം മാലയുടെ ഉടമയായ ശ്രീലതയും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പയ്യന്നൂർ എസ് ഐ വിജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയേഷ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മാല ശ്രീലതയ്ക്ക് കൈമാറി. സത്യസന്ധത കാട്ടിയ അഖിൽ രാജിന് ഉപഹാരം നൽകി അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കുരുന്നുകളും. ലഹരിവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി കാങ്കോൽ എൽ പി സ്കൂൾ സംഘടിപ്പിച്ച സൈക്കിൾ റാലി പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിമുക്ത കേരളം എന്ന വലിയ സ്വപ്നം ലക്ഷ്യം വച്ചാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കാങ്കോൽ എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അണിനിരന്നത്. വരും തലമുറയെങ്കിലും ലഹരിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി നൽകണം എന്നതിനാലാണ് കുട്ടികൾ തന്നെ ലഹരിവിരുദ്ധ പ്രചാരണത്തിനായി മുന്നിട്ടിറങ്ങുന്നത്. സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറാണ്. സ്കൂളിലെ 4-5 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ റാലിയിൽ അണിനിരന്നത്. ലഹരി നാടിന് ആപത്ത്, ലഹരിമുക്ത കേരളം, സുന്ദര കേരളം, പ്രതിരോധിക്കാം ലഹരി എന്ന വിപത്തിനെ എന്നീ വാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡോടുകൂടിയാണ് കുട്ടികൾ റാലിയിൽ പങ്കെടുത്തത്. ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് എൻ അബ്ദുൾ സമീർ അധ്യക്ഷത വഹിച്ചു. എൻ ഗഫൂർ, ജയശ്രീ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് നിരവധി പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 9:30 ജനങ്ങളെ പരിഭ്രാന്തരാക്കി നായിയുടെ വിളയാട്ടം. ഒരു സ്കൂൾ കുട്ടി ഉൾപ്പെടെ 10 പേരാണ് പേപ്പട്ടിയുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചെറുപുഴയിൽ എം ഡി എം എയുമായി 2 പേർ അറസ്റ്റിൽ. പ്രാപ്പോയിൽ സ്വദേശി ഞൊണ്ടിമാക്കൽ ഷമീർ, മച്ചി സ്വദേശി ചെമ്പുകെട്ടിക്കൽ സിജു എന്നിവരെയാണ് ചെറുപുഴ എസ് എച്ച്ഒ പി സി സഞ്ജയ്കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. 17 വയസ്സുകാരിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശമയച്ച അധ്യാപകൻ അറസ്റ്റിൽ.
കായിക അധ്യാപകനായ വെള്ളോറ കാര്യപ്പള്ളി സ്വദേശി കെ സി സജീഷിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേബിൾ ടിവി ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുള്ള എൻ എച്ച് അൻവർ നാലാമത് ടെലിവിഷൻ അവാർഡിന് അർഹനായ പയ്യന്നൂർ നോർത്ത് മേഖലയിലെ പി പ്രസാദിനെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ സൌത്ത് മേഖലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ കടൽഭാഗത്ത് മത്തിയുടെയും അയിലയുടെയും ലഭ്യതയിൽ വൻ വർധന. മലയാളികളുടെ ഇഷ്ടമത്സ്യമായ മത്തി കേരളത്തിന്റെ തീരക്കടലിനെ ഉപേക്ഷിക്കുകയാണെന്ന മുൻവർഷങ്ങളിലുണ്ടായ ആശങ്ക ഇക്കുറിയില്ല. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.